ഹലോ ഓൾ, എല്ലാവർക്കും ജി കെ വെൽഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതുപോലെ കട്ട് ഔഫ് സാധ്യതയുമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ആൻസർ കീ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാത്സിൻ്റെ ചെയ്ത് കഴിഞ്ഞു, ഇനി ബാക്കിയുള്ള ആൻസേഴ്സും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മാക്സിമം നമ്മൾ ആൻസർ കീ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ നടന്ന പരീക്ഷയിൽ നമ്മുടെ എൻ്റെ സ്റ്റുഡൻസിനോടും അതുപോലെ കുറച്ച് പേരുടെ അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഫസ്റ്റ് ഫേസ്, എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. ഈ ഒരു ഫേസ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പൊതുവെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ചോദ്യ പേപ്പർ തന്നെയായിരുന്നു ഇന്ന് നടന്ന ചോദ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സാധാരണ മുൻപ് പി എസ് സി നടത്തിയത് ഓരോ സെഷൻ തിരിച്ച് കറക്റ്റായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ചോദ്യങ്ങളെല്ലാം ഷഫിൾ ചെയ്ത് കൊടുത്തിരിക്കുമായിരുന്നു. അതായത് കുറച്ച് ജി കെ, ദെൻ മാത്സ്, എല്ലാം കൂടെ കൂടി ഷഫിൾ ചെയ്ത് കൊടുത്തുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം സമയമാണ്. പ്രത്യേകിച്ച് മാത്സ് സെഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് സമയം കിട്ടിയിട്ടില്ല എന്നാണ് പൊതുവെ പറയുന്നൊരു കാര്യം. സമയം കുറവ് തന്നെയായിരുന്നു. പിന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ നമുക്കറിയായിരുന്നു. എങ്കിൽ കൂടി ടഫ് പ്രതീക്ഷിച്ച് പോയത് കൊണ്ട് തന്നെ അതിനേക്കാളും എന്താണ് ആ ഒരു ലെവല് നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ നല്ല ടഫായിട്ടുള്ള ചോദ്യ പേപ്പറായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഒരു ഏകദേശം അഞ്ച് ചോദ്യങ്ങളോളം നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു 10-12 ചോദ്യങ്ങളോളം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നൈസൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം മാത്രം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയും തൂലിക നാമവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിയമങ്ങളും എന്താണ് പ്രധാനപ്പെട്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മുടെ മോഡേൺ മിഡീവിയൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യമാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു 3 ചോദ്യത്തോളം വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിരിക്കുന്നത് നമ്മുടെ ഇത് SCERT ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട, കണ്ടു, ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഷഫിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കുറച്ച് മെന്റൽ എബിലിറ്റി പിന്നീടും ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഇടക്ക് തന്നെയാണ് കമ്പ്യൂട്ടർ കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടൊരു ഏകദേശം 6 ചോദ്യങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ സെഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. 5 എണ്ണം കൊടുത്തിട്ട് 1 എണ്ണം ബാക്കി വേറെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടത് SCERT കേരള ഹിസ്റ്ററിയിലെ കേരള മാതൃകതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നു. സെയിം കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പതിവ് കണക്കുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു കേരള ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലും ഇത് സെയിം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ സംഭവം. ദെൻ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ SCERT ബേസ് ആയിട്ടുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഇതും സെയിം ആണ്, ആധുനിക കേരള ആധുനികതയിലേക്ക് എന്ന് പറയുന്ന SCERT 10-ാം ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിപ്കോ പ്രസ്ഥാനം ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ജോഗ്രഫി വന്നിട്ടുണ്ടായിരുന്നു. +2 ജോഗ്രഫി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ SCERT വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം 5 എണ്ണത്തിൽ 6 എണ്ണത്തിൽ 1 എണ്ണം മാറ്റിയാ കൊടുത്തിരിക്കുന്നത്. മാത്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ മാത്സിൽ സമയം തീരെ കിട്ടിയില്ല എന്നാണ് പറയേണ്ടി വരിക. അതായത് ക്വസ്റ്റ്യൻസ് കിട്ടിയേനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം കൂടുതൽ കിട്ടുവാണെങ്കിൽ അത് ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ ഇവിടെ ടൈം കുറച്ച് കുറവായിരുന്നു എന്നാണ് എനിക്ക് പൊതുവെ പറയാനുള്ള ഒരു കാര്യം. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സ് സെയിം, +1 +2 നോക്കി പോയ കുട്ടികൾക്ക് എക്കണോമിക്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി നമ്മൾ എക്കണോമിക്സ് കണ്ട് ഞെട്ടിയതാണ്. ഫസ്റ്റ് ഫേസ് എക്സാമിൽ എക്കണോമിക്സ് കണ്ട് ഞെട്ടിയത് കൊണ്ട് ഇവിടെ അത് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞെട്ടണമെന്നൊന്നും തോന്നിയില്ല. +1 +2 പഠിച്ചു പോയവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റിയെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ബാക്കി വരുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? സ്പോർട്സുമായി ബന്ധപ്പെട്ട അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ 2003 2004 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്പോർട്സ് ആണ് കൂടുതൽ വന്നത്. പിന്നീട് മാത്സ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇംഗ്ലീഷിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ വലിയ ടഫ് അല്ല,
കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. മലയാളം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ കഴിഞ്ഞ എക്സാം പോലെ തന്നെ മലയാളം എന്താണ് ഇംഗ്ലീഷും നിങ്ങൾക്ക് അത്യാവശ്യം എളുപ്പമായിരുന്നു, അത് വലിയ എളുപ്പം മലയാളം കിട്ടുമായിരുന്നു. ഇംഗ്ലീഷ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആയിരുന്നു, ബാക്കി മാത്സ് കുറച്ചുകൂടി ടൈം കിട്ടിയായിരുന്നു ചെയ്യായിരുന്നു. ജി കെ ആസ് യൂഷ്വൽ കുറച്ച് കുഴപ്പിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫേസ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് ഒരു 35-40 മാർക്ക് കിട്ടിയവർക്കൊക്കെ നല്ല മാർക്ക് എന്ന് പറയും. ഒരു 45 മാർക്ക് എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് മാർക്കാണ്. ഇനി യൂണിഫോം പോസ്റ്റിൽ നമുക്ക് ഒരു കട്ട് ഓഫ് 20-30 മാർക്കിന് ഇടയിൽ വരാനാണ് സാധ്യതയുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് പഠിച്ചു മുന്നേറുക. ഇതിൻ്റെ ആൻസർ കീ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സും നമ്മൾ പറഞ്ഞു. കുറച്ചൊക്കെ +1 +2 ബേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എസ് സി ആർ ടിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ, ഇതിൻ്റെ മാത്സ് സൊല്യൂഷൻ നമ്മൾ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. ബാക്കി ക്വസ്റ്റ്യൻസും ആൻസർ കീയും നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.